സഹതാപം മനുഷ്യ സഹജമാണ്. യഥാർത്ഥത്തിൽ സഹതാപം അർഹിക്കുന്നവരുണ്ട്, എന്നാൽ അതിനൊരു എക്സ്ക്യൂസായി ഉപയോഗിക്കുന്നവരുമുണ്ട്. അതായത് സ്വന്തം മിസ്റ്റേക്സ് മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ പ്രീതിയും സഹാനുഭൂതിയും ലഭിക്കുവാൻ വേണ്ടി ചിലർ ശ്രമിക്കുന്നു. എന്നാൽ യാഥാർത്ഥ്യത്തിലേക്ക് ഒന്നെത്തി നോക്കുവാൻ ശ്രമിച്ചാൽ സഹതാപത്തിന് ഒരു പക്ഷേ അവിടെ പ്രാധാന്യമുണ്ടാവണമെന്നില്ല. കാരണം ഒരുവന്റെ ലക്ഷ്യബോധവും നിശ്ചയദാർഢ്യവും ലക്ഷ്യപ്രാപ്തിക്കായുള്ള പ്രയത്നവുമാണ് അവന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. ഉറച്ച ലക്ഷ്യവും നിശ്ചയദാർഢ്യവും ഉള്ളവർക്ക് മുൻപിൽ പ്രതികൂലങ്ങൾ തടസ്സമല്ല. പലപ്പോഴും പലരും സാഹചര്യങ്ങളെ പഴിചാരാറുണ്ട്. എന്നാൽ ഒരേ സാഹചര്യത്തിൽ വളർന്നവരിൽ ഉയർച്ച പ്രാപിച്ചവരും അധോഗതിയിലേക്ക് പോയവരുമുണ്ട്. ആരുടെയും സഹായമില്ലാതെ എല്ലാവരും പ്രതികൂലമായി നിൽക്കുമ്പോഴും ലക്ഷ്യപ്രാപ്തിയിൽ എത്തിയവരുണ്ട്. ഇവിടെ അടിസ്ഥാനമായിരിക്കുന്നത് ഒരുവന്റെ മാനസിക നിലവാരമാണ്. ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് പ്രധാനമായും 3 തരം മാനസികാവസ്ഥകളുണ്ടാകാം. 1, കഷ്ടപ്പാടുകളെയും പ്രതിസന്ധികളെയും അതിജീവിച്ച് ഉയർച്ച പ്രാപിക്കണമെന്ന് നന്മയിൽ ഊന്നിയുള്ള നിശ്ചയദാർഢ്യം. 2, സാഹചര്യങ്ങളെ പഴിച്ചുകൊണ്ട് ജീവിതത്തോട് വെറുപ്പും മറ്റുള്ളവരോടും തന്നോട് തന്നെയും വിദ്വേഷവും വെറുപ്പും കാത്തുസൂക്ഷിച്ച് മുന്നേറുന്ന പ്രതികാര മനോഭാവം. ഇങ്ങനെയുള്ളവർ അക്രമികളും ദുഷ്കർമ്മികളുമായി മാറുന്നു. 3, ജീവിതം പോകുന്ന കണക്ക് അങ്ങ് പോകട്ടെ എന്ന ഒരുതരം നിർവികാര മനോഭാവം. അതുകൊണ്ട് ഓർക്കുക, നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് സാഹചര്യങ്ങളല്ല, നമ്മുടെ തീരുമാനങ്ങളും ചിന്താഗതികളുമാണ്. മറ്റുള്ളവരുടെ സഹതാപം നേടാൻ വേണ്ടി ശ്രമിക്കരുത്. അത് നമ്മെ തന്നെ വില കുറച്ച് കാണിക്കുന്നതിന് തുല്യമാണ്. പകരം നമ്മെ തന്നെ വിലയുള്ളവരായി കാണുക. അങ്ങനെ നേരായ ചിന്താഗതികളിലൂടെയും ശരിയായ തീരുമാനങ്ങളിലൂടെയും ഒരു നല്ല നാളേക്ക് വേണ്ടി ഇന്ന് നന്നായി അധ്വാനിക്കുക. വിജയം നമ്മെ തേടി വരും. തീർച്ചയായും നമ്മൾ വിജയം വരിക്കുക തന്നെ ചെയ്യും.